വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചങ്കിന്റെ കല്യാണമാണ് ആ വലിയ ഓഡിറ്റോറിയത്തിൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ബുഫെ കൗണ്ടറുകൾ സെറ്റ് ചെയ്തു കഴിഞ്ഞു കുറച്ചു പേർ ഭക്ഷണം കഴിക്കുന്നു ഞാനും മറ്റു ചങ്സും ഓടി നടന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കല്യാണം ഭംഗിയാക്കുന്നതിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല അവന് കൊടുക്കേണ്ട എട്ടിന്റെ പണിയുടെ ഉത്തരവാദിത്വവും എന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പലയിടങ്ങളിൽ പോയി അവൻ കാട്ടിക്കൂട്ടിയതിനെല്ലാം പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന ദിവസം കൂടിയാണ് ഇന്ന് മലബാർ കല്യാണത്തിന്റെ മാറ്റുകൂട്ടുന്നത് എന്ന് ഞങ്ങളെപ്പോലുള്ളവരും അല്ല െന്ന് നാട്ടുകാരണവന്മാരും അഭിപ്രായപ്പെടുന്ന കല്യാണച്ചുക്കന്റെ സുഹൃത്തുക്കളുടെ കലാപരിപാടികൾ ഓരോ കല്യാണം കഴിയുമ്പോഴും നാട്ടിൽ ചൂടുള്ള സംസാരമാവാറുള്ളത് പതിവാണോ എങ്കിലും ഒരു കുറവുമില്ലാതെ ഇപ്പോഴും ആ കലാപരിപാടികൾ തുടരുന്നു എന്നതാണ് സത്യം എന്തായാലും ചങ്കിനുള്ള എട്ടിന്റെ പണി അണിയറയിൽ പുരോഗമിക്കുകയാണ് അതിനുവേണ്ട പടക്കങ്ങളും പടക്കോപ്പുകളും തയ്യാറായി കഴിഞ്ഞു ആകെ ശബ്ദമുഗൃതമായ അന്തരീക്ഷം പെട്ടെന്നാണ് എന്റെ ഫോൺ റിങ് ചെയ്തത് കല്യാണച്ചൊക്കെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ടാണ് അവന് വഴി പറഞ്ഞു കൊടുക്കാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും എന്റെ നമ്പറായിരുന്നു കൊടുത്തത് ഫോൺ എടുത്തെങ്കിലും ഹാളിനുള്ളിലെ ബഹളം കാരണം ഒന്നും വ്യക്തമാവുന്നില്ല മിനിറ്റ് ഞാൻ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി അവന് വഴിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരികെ ഹാളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഉമ്മയും ആറോ ഏഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും ഓഡിറ്റോറിയത്തിന്റെ മുന്നിലെ ഗേറ്റിനടുത്ത് നിന്ന് അകത്തോട്ട് കയറണോ വേണ്ടയെന്ന് സംശയത്തോടെ നിൽക്കുന്നു അവർ വഴിമാറി വന്നതാണെന്ന് തോന്നി ഇവിടെ വേറെ ഓഡിറ്റോറിയങ്ങളോ കല്യാണമോ ഇല്ല ഇവന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും ഏറെക്കുറെ എനിക്കും അറിയാം അവരുമല്ല പിന്നെ ആ ഉമ്മ കുട്ടിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഒരുങ്ങിയതും അവർ നിരാശയും സങ്കടവും കലർന്ന മുഖത്തോട് അകത്തേക്ക് നോക്കുന്നു എനിക്ക് എനിക്കെന്തോ പന്തിയേട് തോന്നി ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു എന്നിട്ട് ചോദിച്ചു എന്താ ഉമ്മ അവിടെ തന്നെ നിന്നത് ഇങ്ങോട്ട് വരി അത് അവരിൽ കൂടുതൽ പരിഭ്രമമാണ് ഉണ്ടാക്കിയത് എന്ന് തോന്നി ഞാൻ വീണ്ടും അവരെ അകത്തേക്ക് ക്ഷണിച്ചു പെട്ടെന്ന് ആ ഉമ്മ എന്റെ കയ്യിൽ കയറി പിടിച്ചു മോനെ ഞങ്ങൾ ഈ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നവരല്ല ഇതെന്റെ മകന്റെ കുട്ടിയാണ് ഇവന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി ഇവന്റെ ഉപ്പാക്ക് കിഡ്നിക്ക് അസുഖമായിട്ട് ചികിത്സയിലാണ് ബിരിയാണി വെക്കാൻ പോയിട്ട് കഞ്ഞു കുടിക്കാൻ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ഗതിയില്ല മോനെ നാണക്കേടൊന്നും അറിയാഞ്ഞിട്ടല്ല ഇവന്റെ വാശി കണ്ട് വേറെ മാർഗമില്ലാതെ വന്നതാണ് ഒറ്റ ശ്വാസത്തിൽ ഇടറിയ ശബ്ദത്തിൽ ആ ഉമ്മ പറഞ്ഞു നിർത്തി ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഞാനാകെ വെല്ലാതെയായി അതെന്താ ഉമ്മ ഞാൻ വിളിച്ചിരിക്കുന്നു നിങ്ങൾ ധൈര്യമുണ്ടാ അവരെ അകത്തു കൊണ്ടുപോയിരുത്തി ഭക്ഷണം കൊടുക്കാൻ കാറ്ററിംഗ് പയ്യനെ പറഞ്ഞേൽപ്പിച്ചു ഞാൻ അവിടെ നിന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായാലോ എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ എന്നും പറഞ്ഞ് അവിടെ നിന്നും മാറി എങ്കിലും മറ്റൊരിടത്ത് നിന്ന് അവരെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ ഉമ്മ ആരും കാണാതെ കണ്ണുനീർ തുടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി സന്തോഷത്തോടെ അതിലേറെ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും അവരുടെ അടുത്തേക്ക് നടന്ന് ബിരിയാണി ഇഷ്ടമായോ ഞാൻ ആ മോനോട് ചോദിച്ചു അവൻ തെല്ല് നാണത്തോടെ അതേ എന്ന് തലയാട്ടി ഐസ്ക്രീം വേണ്ടേ ഒരു ഐസ്ക്രീം എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു അവൻ ഐസ്ക്രീം കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ ഉമ്മ താമസിക്കുന്ന സ്ഥലവും മറ്റു കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി മൂന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞാൻ അവരെ ഗേറ്റ് വരെ കൊണ്ടുവിട്ടു ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് എനിക്കറിയാവുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കിയപ്പോൾ ആ ഉമ്മ വാത്സല്യത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു കുറച്ചുനേരമായി എന്നെ കാണാതിരുന്ന ചങ്സ് നീ ഇത് എവിടെ പോയി കിടക്കുകയാണ് ഒന്നിങ്ങുവ എന്ന് പറഞ്ഞ് വിളി തുടങ്ങി പക്ഷേ പിന്നീട് അവിടെ നടന്ന ഒന്നിലും ഒരു ചടങ്ങിലും എന്റെ മനസ്സുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുക മാത്രമായിരുന്നു എന്റെ മനസ്സിൽ ആ ഉമ്മയുടെയും മകന്റെ മുഖം മായാത്തു നിൽക്കുന്നു ഒടുവിൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് ആളും ബഹളവും ഒതുങ്ങി ചെക്കനും പെണ്ണും ബന്ധുക്കളെ ചിലരും വീട്ടിലേക്ക് പോയി എല്ലാം ക്ലിയർ ചെയ്യാനായി ഞങ്ങൾ ചങ്സും അവന്റെ കുറച്ചു ബന്ധുക്കാരും മാത്രമാണുള്ളത് പതിവ് പോലെ ഒരുപാട് ഭക്ഷണം ബാക്കിയാണ് കുറച്ച് വീട്ടിലേക്കും അടുത്തുള്ള മറ്റു വീടുകളിലേക്കും കൊടുത്തുവിട്ട് ബാക്കിയുള്ളത് കുഴിച്ചുമൂടാൻ ഉത്തരവിട്ട് അവന്റെ മാമനും മറ്റുള്ളവരും പോയി ഞാൻ കലവറയിലേക്ക് നടന്നു ശരിയാണ് ഒരുപാട് ഭക്ഷണം ബാക്കിയാണ് എനിക്ക് ആ ഉമ്മയുടെ മകന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു ആരെയോ കാണിക്കാൻ വേണ്ടി എന്തെല്ലാം ദൂർത്താണ് കല്യാണത്തിന്റെ പേരിൽ നാം കാട്ടിക്കൂട്ടുന്നത് മനസ്സിൽ അന്നാദ്യമായ ഒരു നീറ്റിൽ ഒരു കുറ്റബോധം ഞാൻ കുറച്ചു ഭക്ഷണം പൊതിഞ്ഞെടുത്ത് ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് വാ നമുക്കെല്ലാവർക്കും ഒരു സ്ഥലം വരെ പോവാം എങ്ങോട്ടാണ് അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം നിങ്ങൾ വണ്ടിയിൽ കയറ് എല്ലാവരും വണ്ടിയിൽ കയറി ആ ഉമ്മാന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ കാർ ഓടിച്ചു എങ്ങോട്ടാണെന്ന് വീണ്ടും തിരക്കിയപ്പോൾ ഞാൻ നടന്നതെല്ലാം അവരോട് പറഞ്ഞു അതുവരെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയവർ പെട്ടെന്ന് നിശബ്ദരായി പിന്നീടുള്ള യാത്ര ഒരു അവാർഡ് സിനിമ പോലെയായിരുന്നു ഒടുവിൽ ഞങ്ങൾ ആ ഉമ്മ പറഞ്ഞു തന്ന അടയാളങ്ങൾ നോക്കി അവരുടെ വീട് കണ്ടുപിടിച്ചു ഉമ്മ ഞാൻ ആ ചെറിയ വീടിന്റെ വാതിൽ മുട്ടി ആ ഉമ്മ തന്നെയാണ് വാതിൽ തുറന്നത് എന്നെ കണ്ടതും ആ ഉമ്മ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു രണ്ടു മുറികളും ഒരു ചെറിയ അടുക്കളയിൽ മാത്രമുള്ള ഒരു പഴക്കം ചെന്ന കൊച്ചു വീട് ഒരു മുറിയിലെ കട്ടിലിൽ രണ്ട് കിഡ്നികളും തകരാറിലായ ആ ഉമ്മയുടെ മകൻ കിടക്കുന്നുണ്ടായിരുന്നു ശബ്ദം കേട്ട് ആരാണെന്നറിയാൻ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്ന സ്ത്രീയെ മകന്റെ ഭാര്യയാണ് എന്ന ഉമ്മ പരിചയപ്പെടുത്തി പിന്നെ എട്ടിലും അഞ്ചിലും പഠിക്കുന്ന രണ്ടു പെൺകുട്ടികൾ ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം ആ കുട്ടികളുടെ അടുത്ത് ഇവൻ കല്യാണത്തിന്റെ കിസ് ഇവിടെ വന്നു പറഞ്ഞപ്പോൾ തൊട്ടേ ഇവരെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് പിണക്കത്തിലാണ് ഉമ്മ പേരക്കുട്ടികളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ നോക്കി നിൽക്കാതെ കുറിച്ച് ചായ ഉണ്ടാക്കും ഉമ്മ മരുമകളെ ഓർമ്മപ്പെടുത്തി വേണ്ട ഉമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു ഞങ്ങൾ അസുഖമായി കിടക്കുന്ന മകന്റെ അടുത്തേക്ക് ചെന്നു ഓട്ടോ തൊഴിലാളിയായിരുന്നു പെട്ടെന്നാണ് അസുഖം പിടിപെട്ടതും കിടപ്പിലായതും ഉണ്ടായിരുന്ന ഓട്ടോയും വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു കൂടെ ജോലി ചെയ്തവരും വാർഡ് മെമ്പറുമൊക്കെ ചേർന്ന് ചെറിയ സഹായങ്ങളും അതിന്റെ ഭാഗമായി ഒരു ബാങ്ക് അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചു പൈസ അതിലുണ്ട് എന്നാലും ഒന്നിനും തികയില്ല ഉമ്മയുടെ കിഡ്നിയാണ് മാറ്റിവെക്കുന്നത് അതിന്റെ കാര്യങ്ങളെല്ലാം കുറെ കുറെ ശരിയായിട്ടുണ്ട് ഇവർക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല ഇപ്പോൾ ഒരു വരുമാനമില്ല സുഖമില്ലാത്ത ഇവനെ തനിച്ചാക്കി അവൾക്ക് ജോലിക്ക് പോകാനും വയ്യ ആ ഉമ്മ പറഞ്ഞു എല്ലാം ഉമ്മ ഇനി ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ ആ ഉമ്മയുടെ മുഖം പ്രകാശിച്ചു അവരോട് ഇനിയും വരാമെന്ന് യാത്ര പറഞ്ഞിറങ്ങി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇഹസാന്റെയും റിയാസിന്റെയും കല്യാണം ഉറപ്പിച്ചതാണ് അവർ രണ്ടുപേരും തങ്ങളുടെ കല്യാണം വളരെ ചെറുതായി നടത്തി അതിൽ നിന്ന് നല്ലൊരു സംഖ്യ ആ കുടുംബത്തിന് നൽകി ശരത് അവന്റെ രണ്ട് ഓട്ടോകളിൽ ഒന്നിന്റെ വരുമാനം ആ കുടുംബത്തിന്റെ നിത്യ ചെലവുകൾ നൽകുന്നു അൻസാർ കല്യാണത്തിന് ഓഡിറ്റോറിയങ്ങളിലും വീടുകളിലും ബാക്കിയാവുന്ന ഭക്ഷണം കളക്ട് ചെയ്ത് ആവശ്യക്കാരിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അത് നടപ്പിൽ വരുത്തി ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെല്ലാവരും കല്യാണം വിളിക്കാൻ പേടിച്ചിരുന്ന ഞങ്ങളെയാണ് നാട്ടുകാർ ഇപ്പോൾ ആദ്യം കല്യാണം വിളിക്കുന്നത് നമ്മുടെ കൈക്കുമ്പിളിൽ നിന്നും നാം പോലെ അറിയാതെ ചോരുന്നത് കൊണ്ട് വയറു നിറയുന്നവർ ഒരു ചെറുപുഞ്ചിരി കൊണ്ട് ഒരു പക്ഷെ ആശ്വാസം ലഭിച്ചേക്കാവുന്നവർ ഒരു നാണയത്തോട്ടുകൊണ്ട് ആശ്വാസം കിട്ടിയേക്കാവുന്നവർ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും എന്റെ മാത്രം കാര്യമെന്ന തിരക്കിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി